പല സിനിമകളും നമ്മൾ ഒറ്റയിരിപ്പിന് കാണാറുണ്ട്. ഇങ്ങനെ ഒറ്റയിരിപ്പിന് കണ്ടുപോകുന്ന ഫിലിംസ്, അതുപോലെ തന്നെ ചില ടി വി ഷോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോമഡി പ്രോഗ്രാംസ് ആയിരിക്കാം, ഒറ്റയിരിപ്പിന് ഇരുന്ന് കണ്ടു, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ബിഞ്ച് വാച്ച്. സ്പെല്ലിംഗ് BINGEWATCH, ബിഞ്ച് വാച്ച് എന്നാണ് പറയാം. ഗ്യാപ്പ് ഒന്നും എടുക്കാതെ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും കാണാതെ ഒറ്റയിരിപ്പിന് നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ചില കുക്ക് ചെയ്യായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ വോയിസ് കേട്ടിട്ടായിരിക്കും നമ്മൾ വന്ന് കാണാം. അപ്പോൾ നമ്മൾ ഒറ്റയിരിപ്പിന് ആ ഫിലിം മുഴുവനായിട്ട് കാണാം, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഒറ്റയിരിപ്പിന് കണ്ടു തീർക്കുക. അങ്ങനെയുള്ളൊരു വാക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിഞ്ച് വാച്ച് എന്ന് പറയുക. ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ്ങിനോട്, അതായത് വായനാശീലം നല്ലപോലെ വായനാശീലമുള്ള, കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുന്ന ഒരു വായനക്കാരനെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വൊറേഷ്യസ് റീഡർ എന്നാണ് പറയുക. സ്പെല്ലിംഗ് അടിയിൽ കൊടുത്തിട്ടുണ്ട്, വൊറേഷ്യസ് റീഡർ എന്ന് പറയും. അതുപോലെ തന്നെയാണ് മറ്റൊരു വാക്ക് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആണ്, ഇൽ ഫ്രം ഡ്രഗ്സ് എന്ന് പറയാം. അതിൻ്റെ മീനിങ് ആണ്, അതായത് ഡ്രഗ്സിൽ നിന്ന് നമ്മൾ എന്താ പറയുക, കോൺഷ്യസ് മൈൻഡ്, ആ മൈൻഡ് മാറിയിട്ട് നമ്മൾ വേറൊരു രീതിയിലും പോവുക. ഇൽ ഫ്രം ഡ്രഗ്സ്, ഡ്രഗ്സിൽ നിന്നും നമ്മൾക്ക് എന്തൊക്കെ മാറ്റം വരുമല്ലോ, നമ്മൾ എന്താ പറയുക, നമ്മൾ സ്മോൾ അടിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറ്റം വരും, അങ്ങനെയുള്ളൊരു രീതി എന്നാണ് പറയുക. വേസ്റ്റഡ് എന്നാ പറയുക, ഹി വാസ് കംപ്ലീറ്റ്ലി വേസ്റ്റഡ് യെസ്റ്റർഡേ, ഇന്നലെ അവൻ കംപ്ലീറ്റ്ലി വേസ്റ്റഡ് ആയിരുന്നു, അതായത് അടിച്ച് പൂസായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, ഇന്നലെ ഫുൾ ഫിറ്റായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് പലപ്പോഴും, നമ്മുടെ പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നലെ ആൾ അടിച്ച് ഭയങ്കര ഫിറ്റായിരുന്നു ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. ഹി വാസ് കംപ്ലീറ്റ്ലി വേസ്റ്റഡ് യെസ്റ്റർഡേ, ഇൽ ഫ്രം ഡ്രഗ്സ്, അതാണ് അതിൻ്റെ വേസ്റ്റഡ് എന്നതിൻ്റെ അർത്ഥം വരുന്നത്. എന്താ പറയുക, ഒരുപാട് ആപ്സുകളൊക്കെ ഉണ്ട്, അതിലെല്ലാത്തിലും ഇപ്പോൾ കൂടുതലായിട്ട് എന്താണ്, മറ്റ് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുക, അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് ചിലവരുടെ, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയെ എന്താണ് നമ്മൾ പറയുക, സാഡ് ഫിഷിംഗ് എന്നാണ് പറയുക. സോഷ്യൽ നെറ്റ്വർക്കിൽ മാത്രമല്ല, മൊത്തത്തിലും എപ്പോൾ ഒരാളെ കാണുമ്പോഴായാലും സങ്കടം മാത്രം, എന്താ പറയുക, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങളിൽ പൈസ ഇല്ല, എനിക്കെപ്പോഴും ആ പ്രശ്നമാണ്, ഈ പ്രശ്നമാണ്, അങ്ങനെ പറഞ്ഞിട്ട് സത്യാവസ്ഥ പറയുന്നതല്ല, എങ്കിലും കൂടിയിട്ട് അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് അടിച്ചിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഒന്നല്ല അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരുടെ ഒരു ഇഷ്ടം സിമ്പത്തിയൊക്കെ പിടിച്ച് പറ്റുന്നതിന് വേണ്ടിയിട്ട് ചിലരിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നവരെന്താണ് പറയുക, സാഡ് ഫിഷിംഗ് എന്നാണ് പറയുക. പറയുന്നവരെ അല്ല, ആ പറയുന്ന ആ പ്രവൃത്തിയെ, ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരിൽ ഒരു ഉയർച്ച കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു ഒരു തരം ആളുകളെയാണ് എന്തെന്ന് പറയുക, ആ ഒരു പ്രവൃത്തിയാണ് എന്ത് പറയുക, സാഡ് ഫിഷിംഗ് എന്നാണ് പറയുക. ലാസ്റ്റായിട്ട് പറയുന്ന ഒരു വാക്കാണ് ഫ്രോൺ, FROWN, ഫ്രോൺ. ഫ്രോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് മുഷിച്ചിൽ കാണിക്കുക എന്നാണ് അർത്ഥം. മുഷിച്ചിൽ കാണിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുകളെ നമ്മൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു മുഖഭാവം അത്ര സുഖമല്ലായൊക്കെ കാണിക്കുക, അതുപോലെ തന്നെ അയൽവക്കക്കാരൊക്കെ എന്തെങ്കിലും നമ്മൾ കാണുമ്പോൾ ഒരു മുഷിച്ചിൽ ഭാവം കാണിക്കുക, എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലോ വന്ന ഗ്യാപ്പൊക്കെ കാണിക്കുമ്പോൾ ഒരു മുഷിച്ചിൽ ഭാവം കാണിക്കുക, അതിനെയാണ് ഫ്രോൺ എന്ന് പറയുന്നത്. സെൻറ്റൻസിൽ കൂടെ ഞാൻ പറയാം, ഇറ്റ് ഈസ് ഈസിയർ ടു സ്മൈൽ ദാൻ ഫ്രോൺ, അതായത് സ്മൈൽ ചെയ്യുകയാണ് ഫ്രോൺ, അതായത് മുഷിച്ചിൽ കാണിക്കുന്നതിനേക്കാൾ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈസിയർ ടു സ്മൈൽ ദാൻ ഫ്രോൺ, ഫ്രോൺ മുഷിച്ചിൽ കാണിക്കുന്നതിനേക്കാൾ ബെറ്റർ എങ്ങനെയാണ്, ഈസി ആയിട്ടുള്ള വേ എന്താണ്, നമ്മൾ ചിരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും ഞാൻ വിശ്വസിക്കുന്നു. ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബേസ് മാത്രമാണ് ഞാനിപ്പോൾ പറയുമ്പോഴായാലും എല്ലാവർക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വെച്ചിട്ട് കൂടുതൽ നമ്മൾ അറിയാൻ ശ്രമിക്കുക, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും നന്ദി. ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.